പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യതുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശ്രമപ്പെടുകയാണ്. അതിനാധാരമായി രണ്ട് കുരുതി ലേഖനം 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളെ ഇവിടെ ഉപയോഗിക്കുകയാണ്. 2 കുരിന്ത്യർ 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കത്ത് പൂർണ്ണമായോ ഭാഗികമായോ 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ ചേർത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കാവുന്നതാണ്. തനിക്കെതിരായി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് ഈ അധ്യായങ്ങളിൽ പൗലോസ് മറുപടി പറയുകയാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങൾ മറുപടിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവയിൽ ഒന്നാണ് 12-ാം അധ്യായം 1:10 വിവരിച്ചിരിക്കുന്നത്. കൊരിന്ത് സഭയിൽ ചിലർ അവകാശപ്പെട്ടതിന് തുല്യമായ ഒരു ദർശനം പൗലോസിനും ലഭിച്ചതായി ഇവിടെ കാണാം. പറുദീസ എന്ന വാക്ക് പേർഷ്യൻ ഭാഷയിൽ നിന്ന് കടം വാങ്ങിയതാണ്. അതിൻ്റെ അർത്ഥം മതിൽ കെട്ടി ഭദ്രമാക്കപ്പെട്ട ഉദ്യാനം എന്നത്രയും. പേർഷ്യയിലെ രാജാവിൻ്റെ കൂടെ സ്വൈര സല്ലാപം ചെയ്ത് നടക്കുന്നത് പ്രജകൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായി കണക്കാക്കിയിരുന്നു. ഈ പദം ഉപയോഗിച്ചാണ് പൗലോസിന് ദൈവവുമായുള്ള കൂട്ടായ്മയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ചങ്ങാതിയാകുന്നത് വിലപ്പെട്ട ഒരു പദവിയായി അപ്പോസ്തലൻ കരുതിയിരുന്നു എന്ന് കാണാൻ പറ്റും. മേൽപ്പറഞ്ഞ പദവി അനുഭവിച്ച പൗലോസിന് വേറെ വിധത്തിലുള്ള അനുഭവവും ഉണ്ടായി. ജഡത്തിൽ നൽകിയ ശൂലം 7-ാം വാക്യം എന്താണെന്ന് തീർച്ചയായി പറഞ്ഞുകൂടാ. ഭയങ്കരമായ തലവേദന, നേത്രരോഗം, മലേറിയ തുടങ്ങിയ രോഗങ്ങളോ ശത്രുക്കളിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങളോ തൻ്റെ ജീവിതത്തിലുണ്ടായ കഠിന പരീക്ഷകളോ ആയിരിക്കാം ശൂലമെന്ന വാക്കിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ ശൂലം നീക്കിക്കളയുന്നതിന് പൗലോസ് 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് താൻ ഇച്ഛിച്ച മറുപടി ലഭിച്ചില്ല. സകലത്തിനും മതിയായ ദൈവകൃപയാണ് ദൈവം പൗലോസിന് നൽകിയത്. ശത്രുക്കളിൽ നിന്നുണ്ടായ നിന്ദയും പരിഹാസവും സഹിക്കുന്നതിനും ശാരീരിക ക്ഷീണം മാറ്റി ഓടുന്നതിനും സുവിശേഷ പ്രചാരണത്തിൽ മുന്നേറുന്നതിനും ഈ കൃപ മൂലം പൗലോസിന് സാധിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഷ്ടതകളിലും പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുക അല്ല, ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് അവയെ നേരിടുകയാണ് ദൈവത്തിൻ്റെ ദാനമായി നാം പലപ്പോഴും സ്വീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കൃപ എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതിനും അത് സകലത്തിലും മതിയായതായി അനുഭവപ്പെടുന്നതിനും ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കാണുവാൻ അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇവിടുത്തെ വലിയ സാന്നിധ്യം കൂടെ എല്ലാ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ദൈവകൃപ അനുഭവിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും യേശുവിൻ്റെ നാമം ചൊല്ലി ഈ പകൽക്കാലം അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, ഈ പകൽക്കാലം ജീവിക്കാൻ ആവശ്യമായ കൃപ തന്ന എല്ലാവരെയും വഴി നടത്തണമേ. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.